നമസ്കാരം എല്ലാവർക്കും വേർഡൈഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ നല്ല ഡിവിഡൻറ് കൊടുക്കുന്ന കമ്പനീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം ടോപ്പ് ഡിവിഡൻ പേയിൻ സ്റ്റോക്സ് ഇൻ മെയ് ജൂൺ ട്വൻ്റി ട്വൻറ്റി വൺ ആദ്യം വരുന്ന കമ്പനി വിസ്ക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് സിമെൻറ്റ് പ്രൊഡക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ സെക്ടർ വരുന്നത് തെലുങ്കാനയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ബി എസ്സിൽ അറുന്നൂറ്റി ഇരുപത്തി രൂപ ഇരുപത്തിയഞ്ച് പൈസയും എൻ എസ്സിൽ അറുനൂറ്റിഇരുപത്തൊന്ന് രൂപ ഇരുപത് പൈസയുള്ളത് ഇതിന്റെ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പതിനെട്ടാം തീയതി മെയ്യിലെ ആരൊക്കെയാണ് ഡി പി യിലെ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് പത്ത് രൂപയാണ് കമ്പനി ആയിട്ട് കൊടുക്കുന്നത് അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ് ബാംഗ്ലൂർ ആണ് അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ബി എസ് സിയിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ നാൽപ്പത് പൈസയും എൻ എസ്സിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ അമ്പത്തിയഞ്ച് പൈസയാണുള്ളത് ഇതിൻ്റെ എക്സ് ഡേറ്റ് വരുന്നത് എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മുപ്പത്തൊന്ന് മെയ്യിൽ ആരൊക്കെയാണോ ഡി പിയിൽ ഇൻഫോസിസ് ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് പതിനഞ്ച് രൂപയാണ് അവർ ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് റാലീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് റാലീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മളുടെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡറി ആണ് ഇതിന് സെക്ടർന്ന് പറയുന്നത് ആഗ്രോ കെമിക്കൽസ് ആണ് ബി എസ് സി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ എൺപത്തി പൈസയും എൻ എസ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പതിനഞ്ച് പൈസയാണുള്ളത് എക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു ദിവസത്തെ ആരെല്ലാം ഏതൊക്കെ ടി പിയിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് പെർ ഷെയറിന് മൂന്ന് രൂപയാണ് റാലിസ് ഇന്ത്യ ഡിവിഡൻ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് മുംബൈയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് പിന്നെ അടുത്തൊരു കമ്പനിയാണ് നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ഇത് സെക്ടർ മിസ്ലൈനസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത് മെയിൻ ആയിട്ട് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സും ലൈഫ് ഇൻഷുറൻസ് ആണ് മുമ്പ് ഇത് റിലയൻസ് നിപ്പോ നിപ്പോ ആയിരുന്നു നിപ്പോൺ ആയിരുന്നു പിന്നീട് അത് രണ്ടുപേരും സെപ്പറേറ്റ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ ആയിരുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ആയിട്ടാണ് ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞത് നിപ്പോൺ എന്ന് പറയുന്നത് ഒരു ജപ്പാൻ കമ്പനിയാണ് അത് ഇവിടെ വന്ന് മെറിജ് ചെയ്തിട്ടായിരുന്നു അവർ ജോയിൻറ്റ് വെഞ്ചറായിട്ടായിരുന്നു ഇവർ ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് എൻറ്റയർലി സെപ്പറേറ്റ് ആയി അനിൽ അംബാനി ഗ്രൂപ്പിൽ നിന്ന് ഇതിപ്പോൾ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സും ലൈഫ് ഇൻഷുറൻസും കൂടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ ബി എസ് സിലെ റേറ്റ് മുന്നൂറ്റമ്പത് രൂപ അമ്പത് പൈസയും എൻ എസ് എൽ മുന്നൂറ്റമ്പത് രൂപ എഴുപത്തി പൈസയാണ് എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് ജൂൺ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ജൂൺ പത്താം തീയതി ഏതൊക്കെ സ്റ്റോ ആരൊക്കെയാണ് ഡീപിലി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് അഞ്ച് രൂപയാണ് ഇവരെ ആയിട്ട് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് ടാറ്റ കെമിക്കൽസ് എന്ന് പറയുന്നത് സെക്ടർ വരുന്ന കെമിക്കൽസ് തന്നെയാണ് ി എസ് സിയിൽ അറുന്നൂറ്റി എൺപത് രൂപയും എൻ എസ് സിയിൽ അറുനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയും മുപ്പത്തഞ്ച് പൈസയാണുള്ളത് ഇതിൻ്റെ എക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ജൂണിലെ ജൂൺ പതിനാല് പതിനാലാം തീയതി ആരൊക്കെയാണ് ഈ ഒരു സ്റ്റോക്ക് ഡി പിയിൽ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് പത്ത് രൂപയാണ് ടാറ്റ കെമിക്കൽസ് ഡിവിഡൻറ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് അടുത്ത ഡിവിഡൻ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും പോലെ പേഴ്സണൽ കെയർ ആണ് ഇതിൻ്റെ സെക്ടർ വരുന്നത് ബി എസ് സി രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയും എൻ എസ് സി രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഇരുപത് പൈസയാണ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് എൻ്റെ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ജൂൺ പതിനാലാം തീയതി ഡി പി ആരൊക്കെയാണോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് പതിനേഴ് രൂപയാണ് അവർ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പോലെ തന്നെ ഒരു ഫിനാൻസ് ലീസിങ് കമ്പനിയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ് ബി എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മുപ്പത് പൈസയും എൻ എസ് സിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അറുപത്തഞ്ച് പൈസയാണുള്ളത് നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പതിനാറ് ജൂൺ പതിനാറാം തീയതി ആരൊക്കെയാണോ ഇത് ഡി പിയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് ആറ് രൂപയായിട്ടാണ് ശ്രീരാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കോർപ്പറേഷൻ ഡിവിഡൻറ് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഈ സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കമ്പനിയാണ് ഐ മീൻ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസിങ് കമ്പനിയാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ് മാർക്കറ്റ് റേറ്റ് ബി എസ് സി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും എൻ എസ് സിയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇത് ഉള്ളത് ഇത് നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയണത് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആരൊക്കെയാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് ഡി പി അവർക്ക് പതിനേഴ് രൂപയാണ് അവർ ഡിവിഡൻറ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തൊരു കമ്പനിയാണ് സുപ്രീം പെട്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു പെട്രോ കെമിക്കൽ സെക്ടറാണ് വരുന്നത് ിഎസ്സിൽ എഴുന്നൂറ്റി പതിമൂന്ന് രൂപയും എൻഎസ് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ പതിനഞ്ച് ഉള്ളത് മുംബൈയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആരൊക്കെയാണ് ഈ സ്റ്റോക്ക് ഡി പിയിൽ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് പെർ ഷെയറിന് പന്ത്രണ്ട് രൂപ അൻപത് പൈസയായിട്ടാണ് ഇവര് ഡിവിഡന്റ് കൊടുക്കുന്നത് ഇത്രയും കമ്പനീസാണ് നല്ല ഡിവിഡന്റ് കൊടുക്കുന്ന കമ്പനീസ് ഈ രണ്ട് മാസത്തിന്റെ ഇടയില് മെയ് ജൂൺ സമയങ്ങളിൽ ഏറ്റവും നല്ല നന്നായി നല്ല ഡിയുഡന്റ് കൊടുക്കുന്ന കമ്പനീസ് ഒരു ഒൻപത് കമ്പനീസാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട് പിന്നെയും കുറേ കമ്പനീസ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം വളരെ ചെറിയ എമൗണ്ട് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇത്രയും കമ്പനീസാണ് ഈ രണ്ട് മാസത്തിന്റെ ഇടയിൽ നല്ല ഡിയുഡൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും Bye. Thank you.